ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തൊലി കറുത്ത പഴം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ സാധാരണയായിട്ട് കഴിക്കാൻ മടിയായിരിക്കും. അങ്ങനെയുള്ള പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നന്നായിട്ട് പഴുത്തതാണ്, തൊലിയൊക്കെ വല്ലാതെ കറുത്ത് നമുക്ക് കഴിക്കാൻ മടിയായിട്ടുള്ളൊരു പാകമാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചായാലും മതി. ഈ ഒരു പരുവത്തിൽ ഉടച്ചെടുക്കണം. ഇനി വേറൊരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ, അരക്കപ്പ് ഗോതമ്പൊടി, ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പൊടി മാത്രം മതിയെങ്കിൽ ഒരു കപ്പ് ഗോതമ്പൊടി മാത്രം ഇടാം. അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മൈദ മാത്രം മതിയെങ്കിൽ അതുപോലെ തന്നെ ഒരു കപ്പ് മൈദ എടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ നടുഭാഗത്തെ കുറച്ച് പൊടിയൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ആ മുട്ട സ്പൂണ് വെച്ച് ആ പൊടിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. നമുക്കിത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് പാലാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മാത്രം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാലൊക്കെ ആണെങ്കിലും വെള്ളമാണെങ്കിലും കുറേശ്ശെ ഒഴിച്ചിട്ട് ആ പരുവത്തിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനിവിടെ അത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നൊന്നുമില്ല. വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മാത്രം ക്യാഷ്യൂ നട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി വേണമെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരുന്ന പഴം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ കളറ് ചേഞ്ച് ആകുന്നിടം വരെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറുകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. അപ്പോൾ ഇതും മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും മാറ്റി വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പൊടി വിതറിയിട്ട് ചെറിയ ബോളാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവിൽ നിന്ന് ചെറിയ ബോളാക്കി എടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ആയിട്ടുള്ളൊരു പാത്രം എടുത്ത് അതൊന്ന് കട്ട് ചെയ്തിരിക്കത്തില്ല, അതുപോലെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഏകദേശം റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ഇല്ലേ, പഴത്തിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലേക്ക് മാത്രം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ഇത് മടക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നോട്ടിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് പൊട്ടിപ്പോരുവേ. അപ്പോൾ നന്നായിട്ടത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ ഫോർക്ക് വെച്ചിട്ട് ചുമ്മാ ഒന്ന് ഡിസൈൻ പോലെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ കൂടുതലും കുട്ടികളൊക്കെ ഈ കറുത്ത പഴം കണ്ട് കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ലുക്കൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് ഒരു ഇൻട്രസ്റ്റൊക്കെ തോന്നും. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീരെ കുറച്ച് മാത്രം എണ്ണ ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. തീരെ കുറച്ച് മാത്രം മതി, ഒത്തിരി എണ്ണയൊന്നും വേണ്ട. ഇതൊട്ടും എണ്ണ കുടിക്കുകയോ ഇല്ല. അപ്പം രണ്ടായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് ലോ ഫ്ലെയിമിലിട്ട് വേണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ ഇതൊന്ന് കോരി മാറ്റിയിട്ട് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം മാത്രം ഒന്ന് ആ സൈഡ് ഒട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഒന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കറുത്ത പഴം ഉണ്ടായിരുന്നപ്പം അമ്മ കളയാനെടുത്തപ്പം ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളും കൂടെ പ്രസ് ചെയ്യണം. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.